ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊണ്ട് നോക്കാൻ വന്ന പവർ ട്രക്കിൻ്റെ ഒരു ബോർഡാണ്. 30 55 29 55 പെയർ വരുന്ന ബോർഡാണ്. നിലവിൽ കംപ്ലയിൻ്റ് ആണെന്നാണ് പറഞ്ഞത് സർവീസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സപ്ലൈ വയറും സ്പീക്കറുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ഓൺ ആക്കിയിട്ട് എന്താണ് സംഭവം ചെക്ക് ചെയ്ത് നോക്കാം. സപ്ലൈ ഓണാക്കാൻ സമയത്ത് ഒരു സയറൻ അടിക്കുന്നവരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്നാൽ ഈ ഐ സിയിലേക്ക് വരുന്നൊരു സിഗ്നൽ ഉണ്ട്, ടിപ്പേ നിന്ന് വരുന്ന സിഗ്നൽ. ഇവിടുത്തെ ഈ പിന്നൊന്ന് ഓപ്പൺ ചെയ്ത് വിടുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. നിലവിൽ ഓപ്പൺ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇനി ആമ്പ് സ്റ്റേജ് ഇത്രയും ഭാഗം കുഴപ്പമില്ല, വർക്ക് ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട്. ഐ സിയിലേക്കുള്ള രണ്ട് സപ്ലൈയും വരുന്നുണ്ട്, പ്ലസ് വോൾട്ടും മൈനസ് വോൾട്ടും കറക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഐ സി നമുക്ക് റിമൂവ് ചെയ്തൊന്ന് മാറ്റിയിടാം. TL074 ആണ് ഐ സി എത്തി കിടക്കുന്നത്. ഫിൽറ്റർ ആമ്പിൻ്റെ പ്രീ എല്ലാം ഈ ഐ സി തന്നെയാണ്. ഇത് മാറ്റിയെടുക്കാൻ മാറ്റി വേറെ ഇടാം. TL074 ആണ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബോർഡെല്ലാം ഇട്ടിട്ട് ചെക്ക് ചെയ്യാൻ നോക്കാം. ഒന്ന് പവർ ഓൺ ആക്കി നോക്കാം. TL074 ഐ സി മാറ്റിയിട്ട് എൻ്റെ കംപ്ലയിൻറ്റ് തീർന്നില്ലായിരുന്നു. അതിന് തപ്പി വന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് രണ്ട് കപ്പാസിറ്റർ നല്ലൊരു കംപ്ലയിൻ്റ് ആയിരുന്നു. 142 ഡിസ്ക് ഇവിടെ കിടക്കുന്നു, ഡിസ്ക് ഇട്ടേക്കുന്ന അവിടെ ബോക്സ് കപ്പാസിറ്റർ ആണ് ഇത് നല്ലൊരു കിടന്നത്. അപ്പോൾ അത് രണ്ടും കംപ്ലയിൻ്റ് ആയിരുന്നു. ഒരെണ്ണം ഒരു എടുത്തപ്പോഴത്തേക്ക് കാല് പറഞ്ഞിരുന്നു, വേറെ ഒരെണ്ണം എടുത്തപ്പോഴത്തേക്ക് അത് കണ്ടിന്യൂട്ടി കാണിക്കുന്നില്ല. ആ കണക്ഷൻ ഇല്ല, എന്ത് കട്ടായി പോയതാണ്. അപ്പോൾ ഇന്നലെ രണ്ടെണ്ണം മാറ്റിയിട്ട് ഇപ്പോൾ ബോർഡ് ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഓടി കൊടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
പഴയ അവസ്ഥ ഒന്നുകൂടെ ഗേപ്പിച്ച് കാണിക്കാം. അത് ഡിസ്കർ പാസ്വേഡ് നേരിട്ട് ഊരി വിടുമ്പോഴത്തേക്ക് വീണ്ടും പഴയ പോലെ കടന്നു പോകും. ഡിസ്ക് ഞാൻ ഓപ്പൺ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഓപ്പൺ ചെയ്താണ് നിർത്തിയേക്കുന്നത്. ഇതായിരുന്നു എൻ്റെ കംപ്ലൈൻറ്റ്. ഇപ്പോൾ തിരിച്ച് സോൾവ് ചെയ്തിട്ടുണ്ട്. സാറ് ഇങ്ങനെ ഒച്ചയും ബഹളമൊക്കെ വരുന്ന സാറിന് TLO 74 കംപ്ലയിൻ്റ് ആയ സാറിന് വരാറുണ്ട്. അതുകൊണ്ടാണ് ആദ്യം അത് ചേഞ്ച് ചെയ്ത് നോക്കുക. അത് ചേഞ്ച് ചെയ്ത് കംപ്ലയിൻറ്റ് മാറാമെന്നപ്പോഴാണ് തപ്പിഴപ്പുകളാണ് കപ്പാസിറ്റി കംപ്ലയിൻ്റ് ഉള്ളത്. ഒരെണ്ണം ലെഗ് ഊരിപ്പോയി, ഊരിയെടുത്തത്. അവിടെ തന്നെ ചെറിയൊരു സൈഡിൽ ചെറിയൊരു പാളവ് കണ്ടിട്ടുണ്ട്. നിലവിൽ എന്തായാലും സെറ്റായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.